നമസ്കാരം. ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ മലയാളികൾ ഏറ്റവും അധികം വിമർശനമുയർത്തുന്നത് കേന്ദ്രം ബീഫ് നിരോധിക്കുന്നു എന്ന പേരിലാണ്. എന്നാൽ എന്താണ് ഇതിലെ വസ്തുത? ഇന്ത്യയിൽ എവിടെയെങ്കിലും കേന്ദ്രം ബീഫ് നിരോധിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ ഇതുവരെ ബീഫ് നിരോധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ 80% ആളുകളും കേന്ദ്രം ബീഫ് നിരോധിച്ചു എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. 2016 നടത്തിയ ഒരു സർവേ പ്രകാരം ഇന്ത്യയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബീഫ് ഉൽപാദക രാജ്യങ്ങളിൽ ഒന്ന്. ലോകത്തിലെ 20% ബീഫും എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മീറ്റ് കൺസ്യൂമേഴ്സ് ആയ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്ത്യയിൽ പശുക്കളെ ശാസ്ത്രീയമായി അല്ല കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അസുഖം പടരാനുള്ള സാഹചര്യമുണ്ട്. ഇത് ഇന്ത്യൻ മീറ്റിന് ഡിമാൻഡ് കുറയ്ക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് പശുക്കളെ അംഗീകൃത അറവുശാലകളിൽ മാത്രമേ കൊല്ലാൻ കഴിയൂ എന്ന നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതും. 2017 പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു അനിമൽസ് എന്ന നിയമമാണിത്. നിലവിൽ കേന്ദ്ര സർക്കാർ ഗോവധം നിരോധിച്ചിട്ടില്ല. എന്നാൽ പല സംസ്ഥാനങ്ങളും ഗോവധം നിരോധിച്ചിട്ടുണ്ട്. 2005 ഒക്ടോബർ 26 സുപ്രീം കോടതി വിധി ഇതിന് ഭരണഘടനാ സാധുതയും നൽകുന്നുണ്ട്. ലോകത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണോ പശുവിനെ കൊല്ലുന്നത് നിരോധിച്ചിരിക്കുന്നത്? അല്ല, ശ്രീലങ്കയിലും നേപ്പാളിലെ ചില സംസ്ഥാനങ്ങളിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും പശുവിനെ കൊല്ലുന്നത് ശിക്ഷാർഹമാണ്. ഇനി ഭൂരിഭാഗം ഉത്തരേന്ത്യക്കാരും എന്തുകൊണ്ടാണ് ഗോവധം എതിർക്കുന്നത് എന്ന് നോക്കാം. ഭൂരിഭാഗം മലയാളികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അവരോട് മറിച്ച് ഒരു ചോദ്യം ചോദിക്കാം. നായയെ തിന്നുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് അറപ്പ് തോന്നാറുണ്ടോ? എങ്കിൽ അതേ ഇമോഷൻ തന്നെയാണ് ഇവിടെയും. മലയാളികൾ പാലിന് വേണ്ടി വളർത്താമെന്ന പോലെ ഒരു കൺസെപ്റ്റല്ല നോർത്ത് ഇന്ത്യയിലെ ആളുകൾക്ക് പശുവിനെ പറ്റി. പശു അവർക്കൊരു വളർത്തു മൃഗമാണ്. ഇതേ ഇമോഷൻ തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് കാളകളുടെ കാര്യത്തിലും കാണാൻ സാധിക്കും. വീട്ടിലെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ വളർത്തുന്നത് കൊണ്ട് അവർക്ക് പശുവിനെ കൊന്നു തിന്നുന്നത് അരോചകമായി തോന്നും. നമുക്ക് നായയെ കൊന്നു തിന്നുന്ന ആളുകളെ കാണുമ്പോൾ തോന്നുന്ന അതേപോലെ തന്നെ. പശുക്കളെ വളർത്തുന്ന ആളുകൾക്കറിയാം അതിൻ്റെ വൈകാരികത. പശുവിനെയും കാളയെയും കണ്ടിട്ടുകൂടിയില്ലാത്ത ഒരു തലമുറ വളരുന്ന ഈ നാട്ടിൽ ആളുകളെ ഈ വൈകാരികത പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതുകൂടാതെ പശു നോർത്ത് ഇന്ത്യക്കാർക്ക് ഒരു വിശുദ്ധ മൃഗമാണ് എന്ന് വിശ്വസിക്കുന്നു. പശുവിറച്ചി സിഖുകാർക്കും നിഷിദ്ധമാണ്. അവരും ഗോവധത്തെ എതിർക്കുന്നു. ഗോവധ നിരോധനം പല സംസ്ഥാനങ്ങളിലും കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്നതാണ് രസകരമായ വസ്തുത. ഇത് നമുക്കൊന്ന് ഗൂഗിൾ ചെയ്താൽ കാണാൻ സാധിക്കുന്നതേയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഗോവധ നിരോധനം കോൺഗ്രസിന്റെ ആശയമാണ്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബീഫ് എന്നാൽ പശു അല്ല എന്നതാണ്. ഗോവധ നിരോധനവും ബീഫും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബീഫ് എന്നാൽ പോത്തും എരുമയുമാണ്. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒരിക്കലും ബീഫ് നിരോധിച്ചിട്ടില്ല. കേന്ദ്രം ബീഫ് നിരോധിക്കുന്നു എന്നാണ് കേരളത്തിലെ പല ബി ജെ പി പ്രവർത്തകർ പോലും വിശ്വസിക്കുന്നത് എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.